സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, അതിന്റെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ വേഷപ്രസന്നയായി ശബരിമല സന്നിധാനത്തേക്ക് പോയ ബിന്ദുഅമ്മിണി ഇപ്പോൾ കോൺഗ്രസിനെ ചീത്ത പറയുകയും അതോടൊപ്പം തന്നെ സംഘപരിവാറിനെതിരെ പരസ്യമായി ബദൽ ഇടങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ്. ആർ എസ് എസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ആർ എസ് എസിനെതിരെ ഒരു ബദൽ പ്ലാറ്റ്ഫോം ദേശീയ തലത്തിൽ രൂപപ്പെടുത്തുന്നതിനുള്ള നേതൃപരമായ പങ്കുവഹിക്കാൻ താൻ തയ്യാറ് എന്നാണ് ബിന്ദുഅമ്മിണി ഇപ്പോൾ പറയുന്നത്. ആ ബിന്ദുഅമ്മിണി കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കണക്കറ്റ് ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ബിന്ദുഅമ്മിണി പറയുന്നത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമാണ്. ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒരു ബി ടീമായിട്ടാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ആ കോൺഗ്രസിന് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായും ലിംഗസമത്വത്തിന് ഉൾപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനുമുള്ള ത്രാണി നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അവിടെ ഒരു ബദൽ മാർഗങ്ങൾ ആരായേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന ബിന്ദുഅമ്മിണി സംഘപരിവാറിനെതിരെ കൃത്യമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അവർ പറയുകയാണ്, വരും ദിനങ്ങൾ പ്രക്ഷോഭങ്ങളുടേതാണ്. മെയ് അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം അവിടെ നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയതിനു ശേഷമുള്ള ബിന്ദുഅമ്മിണിയുടെ പ്രതികരണമാണ് ഈ തരത്തിൽ വരുന്നത്. കോൺഗ്രസിനെ കണക്കിന് ചീത്ത പറയുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. അതോടൊപ്പം അവർ പറയുന്നു, പുരോഗമന സമൂഹത്തിന് ഈ പ്രതിപക്ഷ നേതാവിനെ രമേശ് ചെന്നിത്തലയെ കൊണ്ട് ഒരു ഗുണവുമില്ല, കോൺഗ്രസിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. അവിടെ എന്താണ് ആവശ്യം? രമേശ് ചെന്നിത്തല ലിംഗസമത്വത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ശബരിമലയ്ക്ക് വേണ്ടി രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതാണ് ബിന്ദുഅമ്മിണിയെ പ്രകോപിപ്പിക്കുന്ന ഘടകം. ആ അർത്ഥത്തിലാണ് ലിംഗസമത്വത്തെ രമേശ് ചെന്നിത്തല തള്ളിപ്പറയുന്നു എന്ന് ബിന്ദുഅമ്മിണി കുറ്റം പറയുന്നതും. അഖിലേന്ത്യാ തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സംഘപരിവാറിന് എതിരായി ഒരു ബദൽ ഇല്ല. അവിടെ എന്താണ് വേണ്ടത്? അതുകൂടി ബിന്ദുഅമ്മിണി പറയുന്നു. ആദിവാസി ദളിത് ന്യൂനപക്ഷങ്ങളെ അടക്കം ഒന്നിച്ചു നിർത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് രാജ്യ തലത്തിൽ, ദേശീയ തലത്തിൽ ഒരു ബദൽ മാർഗം തേടുക, അതിന് നേതൃപരമായ പങ്കുവഹിക്കാൻ ബിന്ദുഅമ്മിണി തയ്യാറ് എന്നുള്ളതാണ്. ആർ എസ് എസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. സംഘപരിവാർ സംഘടനകൾക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ബിന്ദുഅമ്മിണി ലക്ഷ്യമിടുന്നത്. ആർ എസ് എസിനെതിരെ പ്രക്ഷോഭം നയിക്കാനാണ് ബിന്ദുഅമ്മിണി തയ്യാറാകുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടുപിടിക്കുന്നു ബിന്ദുഅമ്മിണി. പക്ഷേ യഥാർത്ഥ വസ്തുത, ബിന്ദുഅമ്മിണിക്ക് ഇപ്പോൾ സഖാക്കളുടെ പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ശബരിമലയിൽ കയറി പേര് സമ്പാദിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുന്ന ബിന്ദുഅമ്മിണി സഖാക്കളുടെ പിന്തുണയ്ക്കായി സഖാക്കളുടെ പിന്നാലെ നടന്നിട്ടും പിണറായി വിജയന്റെ തിട്ടൂരം എതിരായതിനാൽ സഖാക്കൾ ബിന്ദുഅമ്മിണിയെ പിന്തുണയ്ക്കുന്നുമില്ല. ആ സാഹചര്യത്തിലാണ് ബിന്ദുഅമ്മിണി ആ കോൺഗ്രസിനെ ചീത്ത വിളിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ചീത്ത വിളിച്ചുകൊണ്ട് സംഘപരിവാറിനെതിരെ, ആർ എസ് എസിനെതിരെ വെല്ലുവിളി ഉയർത്തുകയും പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുകയും ബദൽ സംഘടനയുടെ നേതൃപരമായ പങ്കുവഹിക്കാൻ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. ബിന്ദുഅമ്മിണി എവിടെ എത്തിച്ചേരും? ദേശീയ നേതാവായി ബിന്ദുഅമ്മിണി വളരുമോ? ഇത്തരം ചർച്ചകൾ നവമാധ്യമങ്ങളിൽ സജീവമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.